എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോൾ കടുത്ത ക്ഷുദ്രപ്രയോഗത്തിലൂടെ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനും നേതാക്കളുടെ തല പൊട്ടിത്തെറിക്കാനും ചിലർ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തൽ കേട്ട് നടങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ മലയാളികൾ പറഞ്ഞത് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ശിവകുമാറായതിനാൽ തെറ്റാൻ വഴിയില്ല സാംസ്കാരിക കേരളത്തിലായിരുന്നു കർണാടകയ്ക്കുള്ള പണിയെന്ന് കേട്ടപ്പോഴാണ് മലയാളികൾ കൂടുതൽ ഷോക്കായത് അതിലും വലിയ മറ്റു പ്രയോഗങ്ങൾ കയ്യിലും കഴുത്തിലും ഉള്ളതുകൊണ്ട് മാത്രം ഡി കെ ശിവകുമാർ രക്ഷപ്പെട്ടു ചെയ്തതാരാണെന്ന് അറിയാമെങ്കിലും പറയില്ല ചത്തത് കീചകനെങ്കിലും കൊന്നത് ഭീമൻ തന്നെ എന്നതിൽ തർക്കമില്ലല്ലോ കർണാടകയിലെ മുൻ മുഖ്യനും ബി ജെ പി നേതാവുമായ യെദ്യൂരപ്പ അല്ലാതെ മറ്റാരുമല്ലെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ ഒളിയമ്പ് ഏതായാലും ബി ജെ പി ജനതാദൾ നേതാക്കൾ സംശയത്തിൻ്റെ നിഴലിലാണ് അപ്പാമക്കൾ കക്ഷി അതായത് ജനതാദളിലെ അപ്പനും മക്കൾക്കും കേരളത്തിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു പതിവ് പണ്ട് മുതലേ ഉണ്ട് ഏതായാലും മാരക പ്രയോഗങ്ങളുടെ ആശാന്മാരായ അഹോരികളെ ഹിമാലയത്തിൽ നിന്നും വരുത്തി മാരണ മോഹന സ്തംഭന പ്രയോഗങ്ങൾ നടത്തിയവർ നിസ്സാരക്കാരല്ല പരിപാടികളുടെ തത്സമയ വിവരങ്ങളടക്കം ഡി കെക്ക് ലഭിച്ചു ഇരുപത്തൊന്നാട് പത്ത് പോത്ത് അഞ്ച് പന്നി ലോഡ് കണക്കിന് കോഴികൾ എന്നിവയെ ബലി നൽകിക്കൊണ്ടുള്ള ക്ഷുദ്രപ്രയോഗമായതിനാൽ എന്തെങ്കിലും സംഭവിച്ചുകൂടായികയില്ല അതിന് സാധ്യതയുള്ളൂ ഇവയുടെ മാംസം ആർക്കെങ്കിലുമൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടാകും കഴിച്ചവരുടെ സ്ഥിതി എന്താണെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം ബലിമൃഗങ്ങളുടെ ഏത് ഭാഗമാണോ കഴിച്ചത് കഴിച്ച ആളുടെ ആ അവയവത്തിന് നാശമുണ്ടാവും അത്രേ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഉദാഹരണത്തിന് കോഴിക്കാൽ കഴിച്ചതിൻ്റെ കാലിൻ്റെ കാര്യം കഷ്ടമാകും ഒടിയുകയോ നീര് വെച്ച് വീർത്ത് പൊട്ടിത്തെറിക്കുകയോ ഒക്കെ ചെയ്യാം ആട്ടിൻ തലയും പോത്തിൻ്റെ തലയും ഒക്കെ സൂപ്പാക്കി അടിച്ചവരുടെ കാര്യം ഓ ചിന്തിക്കാൻ പോലും വയ്യ ബലിമൃഗങ്ങളുടെ ആത്മാക്കളെ ആവാഹിച്ച് കുപ്പിയിലാക്കി കർണാടക കോൺഗ്രസ് ആസ്ഥാനത്ത് കുഴിച്ചിട്ടുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് കർണാടക സർക്കാർ വീഴുകയോ ഏതെങ്കിലും കേസിൽ പെടുകയോ ചെയ്താൽ ഡി കെ ആരും കുറ്റം പറയരുത് എല്ലാം സംഖ്യകളുടെ കളികളാണെന്ന് പറഞ്ഞാലും മാന്ത്രിക വിദ്യകളിൽ തൽപ്പനായ ദേവഗോടെയും മോശക്കാരനല്ല മക്കൾ മോശക്കാരനല്ല മൂപ്പർക്കും മക്കൾക്കും ഇപ്പോൾ ആയതിനാൽ മന്ത്രവാദം നടത്താൻ സാധ്യത കൂടുതലാണ് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നാടായ കേരളത്തിൽ ഇതെല്ലാം ആരാണ് ഒത്താശ ചെയ്തതെന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല കെ സുരേന്ദ്രൻജി അതിലെയൊക്കെ കറങ്ങി നടന്നതായി ചില ചാരന്മാർ വിവരം നൽകിയെങ്കിലും മാന്യതയുടെ പേരിൽ ഡി കെ പ്രതികരിച്ചിട്ടില്ല എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കി സർക്കാരിനെ താങ്ങി നിർത്താൻ പാടുപെടുന്ന ഡി കെ സത്യത്തിലാരും തിരിച്ചറിയുന്നില്ല പ്രസിദ്ധമായ തളിപ്പറമ്പ് രാജേശ്വര ക്ഷേത്രത്തിലിരുന്നാണ് അഘോരികൾ മരണകർമ്മങ്ങൾ നടത്തിയതെന്നൊരാവശ്യത്തിന് ഡി കെ തട്ടിയെങ്കിലും വിവാദമായപ്പോൾ ഭേദഗതി വരുത്തി ആ ഭാഗത്തെന്നാണ് ഉദ്ദേശിച്ചതെന്നും മൂന്നോ നാലോ കിലോമീറ്ററിനുള്ളിൽ ആവാമെന്ന് തിരുത്തി ക്ഷേത്രത്തിനെതിരെ മാരകമായ ആരോപണം നടത്തിയതിൽ പ്രതിഷേധം ഉയർന്നു തുടങ്ങി കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൽ അന്ധവിശ്വാസികളുടെയും ഭീകരന്മാരുടെയും നാടായി മാറിയെന്നാണ് ഡി കെ പറഞ്ഞു വച്ചത് ബലിമൃഗങ്ങളുടെ സ്പെയർ പാർട്സുകൾ എവിടെയെങ്കിലും കുഴിച്ചിട്ടത് കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കർണാടക സർക്കാർ അത് പോലീസ് ഇൻ്റലിജൻസ് സംഘം കണ്ണൂരിലെത്തി അതിനുള്ള പണികളും തുടങ്ങി അവർ നടത്തിയ പരിശോധനയിൽ ആടിൻ്റെ വാലും പോത്തിൻ്റെ കൊമ്പും ഒക്കെ കണ്ടെടുത്തുവെന്ന് പറയപ്പെടുന്നു വിദഗ്ധ പരിശോധനയിലൂടെ ഇതിന് നേതൃത്വം നൽകിയ അക്കോരിയെ പിടികെട്ടുമെന്നാണ് പ്രതീക്ഷ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ സത്യം പുറത്തു വരും അക്കോരിയെ തേടി പോലീസ് അംഗങ്ങൾ കാശിയിലേക്കും ഹിമാലയത്തിലേക്കും ഉടൻ പുറപ്പെടുമെന്നാണ് കരക്കമ്പി നരവലി നടന്നിട്ടുള്ള കേരളത്തിലെ മൃഗബലിയിൽ പുതുമയൊന്നുമില്ലെന്നാണ് ഡി കെയുടെ അണികൾ പറഞ്ഞു വരത്തുന്നത് പത്തനംതിട്ട ഇലന്തൂരിൽ ഇരട്ട നരബലി നടത്തിയവരുടെ രാഷ്ട്രീയവും മറ്റു വിവരങ്ങളും കേരളത്തിലെ ചാരന്മാരൻ ഡി കെയുടെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട് കീശനിറയെ കാശും തലനിറയെ ബുദ്ധിയുണ്ടെങ്കിലും ഡി കെ ശിവകുമാറിന് ഭാഗ്യമില്ലെന്ന സങ്കടം ഇവിടുത്തെ അണികൾക്കുണ്ട് കഷ്ടപ്പെടുന്നതിൻ്റെ പൂർണ്ണ അദ്ദേഹത്തിന് കിട്ടുന്നില്ല പോലും കഷ്ടപ്പെട്ടിട്ടും കാശ് ഇറക്കിയിട്ടും പാർട്ടിയെ ജയിപ്പിച്ചെങ്കിലും ഉപമുഖ്യന്ത്രിയാകാനേ അദ്ദേഹത്തിന് യോഗമുണ്ടായുള്ളൂ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയുമായി വയസ്സായ സിദ്ധരാമയ്യയ്ക്ക് ഇനി അവസരം കിട്ടില്ലെന്നും പാവമല്ലേ എന്നും ഹൈക്കമാൻഡ് പറഞ്ഞപ്പോൾ സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു തല ഉലുക്കി സമ്മതിച്ചു അതിൻ്റെ നന്ദി മൂപ്പർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊട്ട് അതൊട്ടില്ലാതെ പ്രധാനമന്ത്രി ആവാനും മൂപ്പർ റെഡിയാണ് മുഖ്യമന്ത്രി സ്ഥാനം രണ്ടര വർഷം വീതം പങ്കിടാനും ധാരണയുണ്ടായിരുന്നു അങ്ങനെ നോക്കിയാൽ ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് പിന്നിൽ കൂട്ടുമുന്നണി ഉണ്ടോ എന്നും ഡി ഒരു ചെറിയ സംശയമുണ്ട് എന്തായാലും പ്രതിവിധി ഒന്നേ ഉള്ളൂ കയ്യിലെയും കഴുത്തിലെയും ചരടുകളുടെ എണ്ണം കൂട്ടണം മൾട്ടി കളർ ചരടുകളുള്ള ഡി കെയുടെ കൈ കാണുമ്പോൾ സംഖികൾക്ക് പോലും പേടിയാണ് കാരണം അമിത്ഷാജിയുടെ കയ്യിൽ പോലും ഇത്രയും ചരടുകളില്ല